നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. തണൽമേട് വിവാദം. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നിലപാടിനെതിരെ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് രംഗത്ത്. വെട്ടുക്കാട് ഉദയനഗറിനു സമീപം മിനി വാനും ബൈക്കും കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റത് മരോട്ടിച്ചാൽ സ്വദേശികൾക്ക്. പ്രസിദ്ധമായ തൊട്ടിപ്പാൽ പൂരം ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ 7:30 പകൽ പൂരത്തിന്റെ എഴുന്നള്ളിപ്പ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡിയായ കുറ്റിച്ചിറ സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കുണ്ടുകുഴിപ്പാടം പണ്ടാരപ്പറമ്പിൽ അമലിനെയാണ് കാപ്പ ചുമത്തിയത്. ചെങ്ങാലൂർ ചിറയങ്ങാട്ടുപാടത്ത് കറുത്ത നവര വിളവെടുത്തു. കൃഷി ഓഫീസർ കവിത വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൊവ്വാഴ്ച വരെയാണ് ജില്ലയടക്കം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ തണൽ വീട് വിവാദവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് രംഗത്ത്. ചെങ്ങാലൂർ ശാന്തിനഗറിലെ തണൽ പകൽ വീട് കെട്ടിട നിർമ്മാണത്തിന് ഉപാധികളോടെയുള്ള NOC നൽകിയ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടി പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നതാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പഞ്ചായത്ത് അംഗം ടീന തോബി എന്നിവർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പഞ്ചായത്തിലെ 10 വാർഡിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് 20 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ട സ്ഥലത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന്റെ അനുമതി വേണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റിനെ അധ്യക്ഷനാക്കണമെന്നുമുള്ള ഉപാധികളോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിന് NOC നൽകിയത്. എന്നാൽ ഈ NOCയിൽ കെട്ടിടം പണിയുന്നതിനോ ഫണ്ട് വിനിയോഗിക്കുന്നതിനോ സാധിക്കുന്നതല്ലെന്ന് കാണിച്ച് ജില്ലാ പഞ്ചായത്ത് ഉപാധികളില്ലാത്ത NOC ആവശ്യപ്പെടുകയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ NOC നൽകാൻ പഞ്ചായത്ത് തയ്യാറാകാത്തത് പദ്ധതി ഫണ്ട് ലാപ്സായി പോകുന്നതിന് ഇടയാക്കുമെന്നാണ് ആരോപണം. മറ്റു പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്ന ഉപാധിരഹിത NOC ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് രേഖാമൂലം പുതുക്കാട് പഞ്ചായത്തിനെ അറിയിച്ചിട്ടും നടപടിയെടുക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാട് സങ്കുചിത മനോഭാവമാണെന്നും സരിത രാജേഷ് ആരോപിച്ചു. നമ്മുടെ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 10 വാർഡിലെ NOC നൽകുമ്പോൾ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പ്രോട്ടോകോൾ പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അധ്യക്ഷനാക്കുകയും പഞ്ചായത്തിന്റെ അധീനതയിലുള്ള 10 വാർഡിലെ തണൽ പുഞ്ചിരി ക്ലബിന്റെ സ്ഥലത്ത് നടക്കുന്ന ഏതൊരു പ്രവൃത്തിയിലും പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടിയേ നടക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു NOC ആണ് ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലാ പഞ്ചായത്തിന് NOC ആയി നൽകിയിട്ടുള്ളത്. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 20 ലക്ഷം രൂപയാണ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പുതുക്കാട് 10 വാർഡ് തണൽ വീടിന് വേണ്ടി പദ്ധതി വെച്ചിരിക്കുന്നത്. ആ 20 ലക്ഷം രൂപ 2023-24 വാർഷികം അവസാനിക്കാൻ ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ എന്നിരിക്കെ ഇത്ര കാലമായിട്ടും ആ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും തടസ്സം നിന്നുകൊണ്ട് ശരിയായ NOC നൽകാതെയും വികസന പ്രവർത്തനങ്ങളെ തടസ്സം നിന്നുകൊണ്ടും പ്രവർത്തിക്കുന്ന പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രോട്ടോകോളിന്റെയും അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് നിയമത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലെ UDF ഭരണകക്ഷി അംഗത്തിന്റെ വാർഡിലാണ് പകൽ വീട്. ഈ കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ മറ്റെല്ലാ വാർഡുകളിലെയും പദ്ധതികൾക്ക് ഉപാധികളില്ലാതെ NOC നൽകുന്ന പഞ്ചായത്ത് തന്റെ വാർഡിലെ സ്വപ്ന പദ്ധതിയായ തണൽ പകൽ വീട് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്താതിരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വാർഡ് മെമ്പർ ടീന തോബി പറഞ്ഞു. 20 ലക്ഷം രൂപ ഈ പകൽ വീട് പണിയുന്നതിനായിട്ട് അനുവദിക്കുകയുണ്ടായി. അതിന് ഒരു NOC കൊടുക്കാൻ വേണ്ടി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് കൊടുക്കാൻ വേണ്ടി ഒരു സമരം കൂടി ചെയ്യുകയുണ്ടായി. എന്നിട്ടാണ് ഈ NOC കൊടുത്തത്. NOC കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ നിബന്ധനകളോട് കൂടിയുള്ള NOC ആണ് കൊടുക്കുക എന്ന് അറിയുകയുണ്ടായില്ല.
പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ 10-ാം വാർഡിലെ തണലംഗങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ പകൽ വീട്. ഇത് പണിയാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് NOC കൊടുത്തത് ഇങ്ങോട്ട് തിരിച്ചയക്കുകയുണ്ടായി. ഉപാധികളില്ലാത്ത NOC കൾ കൊടുക്കുവാൻ പറഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് 4 മാസം കഴിഞ്ഞു. എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു നടപടിയും പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു 10-ാം വാർഡിനോടുള്ള ഒരു അവഗണനയാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ തുടക്കം മുതല്. വെട്ടുക്കാട് ഉദയനഗറിനു സമീപം മിനി വാനും ബൈക്കും കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. മരോട്ടിച്ചാൽ സ്വദേശികളായ പറപ്പിള്ളിത്തറ വീട്ടിൽ അജിത്, ഭാര്യ അപർണ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 9:15 സംഭവം. ഇരുവരും ജോലിക്കായി തൃശൂരിലേക്ക് പോകും വഴിയാണ് അപകടം നടന്നത്. അജിത്തിൻ്റെ കൈക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ അപർണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൊട്ടിപ്പാൽ പൂരം ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ 7:30 തൊട്ടിപ്പാൽ ഭഗവതിയുടെ പ്രസിദ്ധമായ പകൽപൂരത്തിന് പാണികുട്ടി ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. 9:30 7 ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പിനുണ്ടാകും. പഞ്ചവാദ്യവും അരങ്ങേറും. 10:30 മേള കലാരത്നം പെരുവനം സതീശന്മാരാർ, പെരുവനം ശിവന്മാരാർ, പെരുവനം പ്രകാശന്മാരാർ, പെരുവനം ശങ്കരനാരായണന്മാരാർ, പരിയാരത്ത് രാജന്മാരാർ, ശങ്കരം കുളകര രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 120-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളം ആരംഭിക്കും. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡിയായ കുറ്റിച്ചിറ സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കുറ്റിച്ചിറ കുണ്ടുംകുഴിപ്പാടം സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ 24 വയസ്സുള്ള അമലിനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. കൊരട്ടി, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ മാല പൊട്ടിച്ചതിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 7 കേസുകളിൽ പ്രതിയാണ്. തൃശൂർ റേഞ്ച് DIG അജിത ബീഗമാണ് ഇയാളെ 1 വർഷത്തേക്ക് നാടുകടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ സുജാതൻ പിള്ള, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഡേവിസ്, രാജേഷ്, ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തീകരിച്ചത്. കുളിരേകി നിറഞ്ഞൊഴുകുന്ന മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ കൊടും ചൂടിൽ ചുട്ടുപൊള്ളുന്ന മലയോര ഗ്രാമങ്ങൾക്ക് കുളിരു പകരുന്നു. 3 ആഴ്ചയിലേറെ വറ്റി വരണ്ടു കിടന്ന കനാലിൽ 3 ദിവസം മുൻപാണ് വെള്ളമെത്തിയത്. നെൽപ്പാടങ്ങൾ കൊയ്തൊഴിഞ്ഞെങ്കിലും കനാൽ വെള്ളത്തെ ആശ്രയിച്ച് ജലസേചനം നടത്തുന്ന കൃഷിയിടങ്ങളിലെ ജാതി, വാഴ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ ഉണക്കുഭീഷണിയിലായിരുന്നു. വെള്ളമില്ലാതെ വാടിത്തുടങ്ങിയ കാർഷിക വിളകൾക്ക് കനാലിൽ വെള്ളമെത്തിയത് പുതുജീവൻ പകർന്നിട്ടുണ്ട്. കിണറുകൾ വറ്റിത്തുടങ്ങിയതിനെ തുടർന്ന് കുടിവെള്ളക്ഷാമത്തിൻ്റെ പിടിയിലമർന്ന പ്രദേശങ്ങൾക്കും മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലെ ജലസമൃദ്ധി അനുഗ്രഹമായി. ചെങ്ങാലൂർ ചിറയങ്ങാട്ടുപാടത്ത് കറുത്ത നവര വിളവെടുത്തു. വലിയ കുളത്തിന് വടക്ക് ചിറയങ്ങാട്ടുപാടത്ത് 2-ാം വിളയായാണ് കറുത്ത നവര കൃഷിയിറക്കിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള ചെങ്ങാലൂർ കർഷക കൂട്ടായ്മയുടെ ഈ ചേറിൽ നിന്നാണ് നമ്മുടെ ചോറ് എന്ന ക്യാമ്പയിൻ, നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കൃഷിയിറക്കിയത്. ഒരുപ്പൂ നിലങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളെ ഇരിപ്പൂ മുപ്പൂ സാധ്യതകളിലേക്കും ഭക്ഷ്യവിള വൈവിധ്യങ്ങളിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമാണ് നവവര നെൽകൃഷി. പാലക്കാട് കണ്ണാടിയിൽ നിന്നാണ് വിത്ത് ശേഖരിച്ചത്. വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം കൃഷി ഓഫീസർ കവിത നിർവഹിച്ചു. കർഷക കൂട്ടായ്മ ചെയർമാൻ KS സുരേന്ദ്രൻ അധ്യക്ഷനായി. പരിഷത്ത് മേഖലാ സെക്രട്ടറി TM ശിഖാമണി, ചക്കിക്കുട്ടി വേലായുധൻ, KK അനീഷ്കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. 85-ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള മഹാതീർത്ഥാടനം ഞായറാഴ്ച നടക്കും. ഞായറാഴ്ച വൈകുന്നേരം 5-ന് അടിവാരം ദേവാലയ അങ്കണത്തിൽ മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കുന്ന പൊതുസമ്മേളനം ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ അധ്യക്ഷത വഹിക്കും. തുടർന്ന് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ 1000-ക്കണക്കിന് വിശ്വാസികളുടെ അകമ്പടിയോടെ കുരിശുമുടിയിലേക്ക് പ്രാർത്ഥനാ യാത്ര നടത്തും. രാത്രി 7-ന് കുരിശുമുടിയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് മുഖ്യകാർമ്മികത്വം വഹിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദൂര പഠന വിഭാഗത്തിൽ BCOMന് കല്ലൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിക്ക് 1-ാം സ്ഥാനം ലഭിച്ചു. കല്ലൂർ ഞെള്ളൂർ മേനാച്ചേരി ഹണിമോന്റെയും സിന്ധുവിന്റെയും മകൾ സോന മരിയയാണ് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറിൽ നിന്നും സോന മരിയ ടോപ്പർ അവാർഡ് ഏറ്റുവാങ്ങി. സൂഫി വര്യൻ സയ്യിദ് മുഹമ്മദ് മസ്താനിന്റെ 46-ാമത് ആണ്ട് നേർച്ച ഈ മാസം തിങ്കളാഴ്ച മുതൽ ബുധൻ വരെ വിവിധ പരിപാടികളോടെ കല്ലൂർ മുഹീദ്ദീൻ ജുമാഅത്ത് പള്ളിയിൽ നടക്കും.
തിങ്കൾ രാവിലെ 7:30 പതാക ഉയർത്തും. പരിപാടിയുടെ ഭാഗമായി മൗലിദ് പാരായണം, അന്നദാനം, ദിഖർ ദുവ മജ്ലിസ് എന്നിവയും വിവിധ ദിവസങ്ങളിലായി ഉണ്ടായിരിക്കുമെന്ന് പ്രസിഡന്റ് നാസർ പാടത്ത് പറമ്പിൽ, സെക്രട്ടറി ഷക്കീർ പറപ്പിള്ളിൽ എന്നിവർ അറിയിച്ചു. രണ്ട് ഇടുപ്പെല്ലുകളും തകരാറിലായ ചെങ്ങാലൂർ സ്വദേശിയായ 16 വയസ്സുകാരൻ ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ചെങ്ങാലൂർ തൃക്കാശ്ശേരി സിജി മകൻ യദു ഭരതാണ് ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. കഴിഞ്ഞ 10 വർഷമായി രണ്ട് ഇടുപ്പെല്ലുകളും തകരാറിലായ അവസ്ഥയിലായ യദു നിലവിൽ പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അത്യാവശ്യമായി നടത്തേണ്ട ശസ്ത്രക്രിയയ്ക്ക് 8 ലക്ഷം രൂപ ചെലവ് വരും. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് തുടർ ചികിത്സ നടത്താനുള്ള തുക താങ്ങാൻ സാധിക്കുന്നില്ല. തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. കെ രാമചന്ദ്രൻ MLA, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് എന്നിവർ രക്ഷാധികാരികളായും വാർഡ് അംഗം പ്രീതി ബാലകൃഷ്ണൻ കൺവീനറായും PC സുബ്രൻ ചെയർമാനായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സിജിയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെങ്ങാലൂർ ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 0904030503000009979. IFSC കോഡ് SIBL 00000490. ഗൂഗിൾ പേ നമ്പർ 8590014432. സർവകാല റെക്കോർഡിൽ നിന്നും താഴെ ഇറങ്ങി സ്വർണവില. ഒരു പവന് 360 രൂപയാണ് കുറഞ്ഞത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലായിരുന്നു വ്യാഴാഴ്ച സ്വർണ വ്യാപാരം. വില കുറഞ്ഞെങ്കിലും 49,000 മുകളിൽ തന്നെയാണ് വെള്ളിയാഴ്ചയും വില. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 49,080 രൂപയും ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 6,135 രൂപയുമായി. വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൊവ്വാഴ്ച വരെ തൃശൂർ, കോട്ടയം, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും പത്തനംതിട്ട ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം ശനിയാഴ്ച ചൂടിന് ആശ്വാസമായി 8 ജില്ലകളിൽ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മറ്റൊരു പ്രവചനം. തൃശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിൽ നാളെ നേരിയ തോതിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ. കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ്, സൈക്കോളജി, ഇംഗ്ലീഷ്, കൊമേഴ്സ്, ഫിസിയോളജി, ഇലക്ട്രോണിക്സ് എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് ലെക്ചററെ ആവശ്യമുണ്ട്. UGC യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഈ മാസം 27-നകം അപേക്ഷയും അനുബന്ധ രേഖകളും കോളേജ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 9495406996. സംസ്ഥാന പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി അംഗം PK അരവിന്ദ ബാബു ശനിയാഴ്ച രാവിലെ 11 മുതൽ തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ പരാതിയിന്മേൽ തെളിവെടുപ്പ് നടത്തുന്നു. അന്നേ ദിവസം രാവിലെ 10 മുതൽ 11 വരെ പൊതുജനങ്ങൾക്ക് സംസ്ഥാന പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി മുൻപാകെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതികൾ സമർപ്പിക്കാം. സ്വർണവില. സ്വർണം ഗ്രാമിന് 6,135 രൂപ, പവന് 49,080 രൂപ. ചെങ്ങാലൂർ രണ്ടാം കല്ല് വൈക്കത്തുപറമ്പിൽ സക്കറിയ ഭാര്യ മേരി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി തോമസ്, റോസമ്മ, സൂസമ്മ, മിനി, ഷാജി, ഷൈനി, ഡോക്ടർ സജു സക്കറിയ എന്നിവർ മക്കളും ലില്ലി, അലോഷ്യസ്, സജു, ബേബി, റെറ്റി, ടോമി, സ്മിത എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുരം മാപ്രാണത്തുകാരൻ കത്രീന അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അന്തോണിയാണ് ഭർത്താവ്. വർഗീസ്, റോസ്ലി, തോമസ്, പോൾ, സേവ്യർ എന്നിവർ മക്കളും മാഴ്സി, വർഗീസ്, ആനി, ലിസി, ബേബി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. തണൽമേട് വിവാദം. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നിലപാടിനെതിരെ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് രംഗത്ത്. വെട്ടുക്കാട് ഉദയനഗറിനു സമീപം മിനി വാനും ബൈക്കും കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റത് മരോട്ടിച്ചാൽ സ്വദേശികൾക്ക്.
പ്രസിദ്ധമായ തൊട്ടിപ്പാൽ പൂരം ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ 7:30 പകൽ പൂരത്തിന്റെ എഴുന്നള്ളിപ്പ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡിയായ കുറ്റിച്ചിറ സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കുണ്ടുകുഴിപ്പാടം പണ്ടാരപ്പറമ്പിൽ അമലിനെയാണ് കാപ്പ ചുമത്തിയത്. ചെങ്ങാലൂർ ചിറയങ്ങാട്ടുപാടത്ത് കറുത്ത നവര വിളവെടുത്തു. കൃഷി ഓഫീസർ കവിത വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൊവ്വാഴ്ച വരെയാണ് ജില്ലയടക്കം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10:00. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.